ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിൽ എം എൽ എ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായത് അസാധാരണമായ ഒരു നടപടിയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. ഇന്നലെ ഇനി തുടർന്നുള്ള സമരം ഏത് രീതിയിലായിരിക്കും? ഇവിടെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഉപവസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ ബലമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മുഴുവൻ സമയമുള്ള ഡി സി സി പ്രസിഡന്റിനെ ഓടിച്ചിട്ട് വലിയൊരു ഭീകരവാദിയെ കിട്ടിയതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഒരു മണിക്കൂറാണ് അദ്ദേഹത്തെ പോലീസ് വാനിൽ പലയിടങ്ങളിലിട്ട് കറക്കി, ഒടുവിൽ പോലീസ് റേഞ്ചില്ലാതായപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അവർ കോടതിയിൽ ഹാജരാക്കി. വലിയ കാര്യമുണ്ടോ? കോടതി അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു. എല്ലാ വകുപ്പും ചുമത്തി. ഒരാളെ അറസ്റ്റിലാക്കാൻ പറ്റുന്ന, ജയിലിലടിക്കാൻ പറ്റുന്ന എല്ലാ വകുപ്പും ഇട്ടിട്ട് നിഷ്പ്രയാസം കോടതി അപ്പം തന്നെ അവർക്ക് ജാമ്യം അനുവദിച്ചു. കാരണം എന്താ? ഇത് നീതിയുടെ ഒരു സമരമാണ്, ആവശ്യകതയുടെ ഒരു സമരമാണ്, പാവപ്പെട്ടതിനു വേണ്ടിയുള്ള സമരമാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. എത്രയോ ആളുകളെ വനമേഖലയിൽ ജീവിക്കാൻ പയ്യാതെ മരണപ്പെട്ടവരല്ല, ജീവിച്ചിരിക്കുന്നവര്, ജീവിച്ചിരിക്കുന്നവർക്ക് പോലും രക്ഷയില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആനയെ പേടിച്ച് മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കടയിൽ പോകാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ല, പേടിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യായമായ സമരമാണ്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും.